Hello friends, welcome to channel Duff Vlogs. ഒരാള് പുട്ടിയൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. പുട്ടി ഹലോ വായോ കമോൺ. എത്ര ഒരിക്കലും കണ്ടില്ലേ, അവർക്കും കഴിയണില്ല. അപ്പൊ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സെഫ് വ്ലോഗ്സ്. ഇന്ന് ഈദാണ്, ഈദുള്ളത്. അപ്പൊ എല്ലാവർക്കും, ഞങ്ങളുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, ഈദ് മുബാറക്, എല്ലാ ഫ്രണ്ട്സിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ. അപ്പോ ഈദ് വ്ലോഗാണ് പ്ലാൻ ചെയ്ത്. അപ്പോ ഞങ്ങള് ഒന്നുമില്ല, ഞങ്ങള് നമ്മുടെ എല്ലാവരുടെയും പോലെ ഈദിന്റെ ഒരു ദിവസം ഈദ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഞങ്ങളൊരു ഈദ് ഡേ, അതായത് ഇന്നത്തെ ഒരു ഈദ് ഡേ ഞങ്ങൾ സ്പെൻഡ് ചെയ്യണത് നിങ്ങളെ ഷെയർ ചെയ്യണം. Okay guys, so keep watching. പെരുന്നാളായിട്ട് കിടന്ന് ഉറങ്ങണോക്ക്. ഇന്ന് ഈദ് വ്ലോഗ് ചെയ്യണ്ടേ, പെരുന്നാളല്ലേ. അതിനെന്താ ഇനി പല്ല് കാണിക്കണം, കുളിക്കണത് വീഡിയോ. അയ്യോ അങ്ങനെയല്ലേ. അതിന് ഞങ്ങള് കുളിച്ച് നിസ്കരിച്ചിട്ട് വീണ്ടും കിടന്നാണ് പെരുന്നാസ്കാരം നിസ്കരിച്ചിട്ട്. എന്നിട്ട് ഷെഫി കുറേ നേരമൊക്കെ പറഞ്ഞു, ഞാൻ കുറച്ച് നേരത്തെ മുന്നേ എണീറ്റിട്ട് കിച്ചണിൽ കയറി. അങ്ങനെ ഏറ്റവും പെരുന്നാളാണെന്ന് ഉറക്കത്തി എന്നുള്ളൊരു എന്തോ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കി നോക്കാം. ഇതൊക്കെ എന്താ? ഫ്രൈഡ് റൈസോ? ഭയങ്കര പ്രിപ്പറേഷനിലാണ്, വെട്ടി തളക്കണ്ടല്ലോ. എന്താ സംഭവം? എന്തെന്താ സാധനം? ഇത് പഴം പായസം. ആയി വരുന്നുള്ളൂ. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ പോയിക്കൊണ്ടിരിക്കാണ്, ഷാർജയിലോട്ട് പോവാണ്, താത്താടെ അവിടെ പോവാണ്. അപ്പൊ കുട്ടികൾക്ക് കുറച്ച് ഡ്രസ്സും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നല്ലേ. അപ്പൊ അതൊക്കെ ഒന്ന് കൊടുക്കാം, കുട്ടികളെ കണ്ടിട്ടില്ല, എന്തായാലും പെരുന്നാളൊക്കെ അല്ലേ. ഷാർജയിലേക്ക് ഞാൻ അവിടെ പോയിട്ട് അറിയാം വേറെ എവിടെയെങ്കിലും പോകണുണ്ടോ. പ്ലാൻസ് ഒന്നും ഇല്ല, പ്രത്യേകിച്ച് വേറെ പ്ലാൻസ് ഒന്നും ഇല്ല. ഞങ്ങളെ പ്ലാൻ ഇപ്പൊ ഇതാണ്. പിന്നെ പെരുന്നാളിന്റെ ഓർമ്മകൾ അതായത് കഴിഞ്ഞ വർഷം ഹജ്ജ് പെരുന്നാളിന്റെ അന്ന് രാത്രി ഞങ്ങൾ ഹൽദി ആയിരുന്നു. ഞങ്ങളുടെ ഹൽദി, അതെ,
കഴിഞ്ഞ പെരുന്നാൾ നോക്കുമ്പോ പെരുന്നാളിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റിയിട്ടില്ല. ഹജ്ജ് പെരുന്നാളിലിട്ടാ പിന്നെ ഫുൾ മഴ. ആ നല്ല മഴ, അടിപൊളിയായിരുന്നു പ്രളയം, കല്യാണം എല്ലാം കൂടെ. ഇപ്പൊ എന്തായാലും ഞങ്ങളൊരു ഡീറ്റെയിൽ വ്ലോഗ് വരുന്നുണ്ട്, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽ പതിനാല് അപ്പോ ഇവിടുത്തെ പെരുന്നാള്. ഇവിടെ എന്ത് പെരുന്നാളില്ലേ, പെരുന്നാളൊക്കെ നാട്ടിലല്ലേ. ഇവിടെ ഞങ്ങൾ രണ്ടാളും ഉണ്ട്, ഇവിടെ പെങ്ങളവിടുക്ക് പോകുന്നുണ്ട്. നാട്ടിലാവുമ്പോ എന്ന് പറഞ്ഞാല് പെരുന്നാളിന്റെ ദിവസം എല്ലാവരും കൂടി കൂടും. ഉമ്മാടെ വീട്ടില് മാമ്മമാര് അതുപോലെ തന്നെ കസിൻസ് എല്ലാവരും വരും. നല്ല രസമാണ്, നല്ല അടിപൊളി. ഉച്ചക്ക് നല്ല മട്ടൻ ബിരിയാണി, ചിക്കൻ പൊരിച്ചതൊക്കെ എല്ലാവരും കൂടി ഉണ്ടാക്കും. പിന്നെ കുട്ടികളെ അവരെ കളികൾ വേറെ, വലിയവര് അവരെ ഒരു കുക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ എന്ത്, ഇവിടെ നമ്മളിങ്ങനെ ഇരിക്കും ഫ്ലാറ്റിൽ, എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ഉണ്ടാക്കണം. ആഘോഷങ്ങളൊക്കെ നാട്ടിലാണ്. ഇപ്പൊ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്, അറബും ഇപ്പൊ ബലിപെരുന്നാളായ കാരണം അറബൊക്കെ കുറവാണ്. പള്ളികളിലൊക്കെ അറിവ് ഇല്ലാന്ന് തോന്നണില്ലേ. വീടുകളിലൊക്കെ നമ്മള് വീട്ടില് മറ്റേ ആടിനെ കറുത്തിക്കണ്, പള്ളിയിലത്തെ അറിവുകളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ആയതാണ് നിർത്തിച്ചിരിക്കുന്ന തോന്നുന്നു. അപ്പൊ അതൊക്കെ തന്നെ ഇവിടുത്തെ അവിടുത്തെ വ്യത്യാസങ്ങൾ. അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് താത്താടെ രണ്ട് ചിടുങ്ങുകൾ. ഇതാണ് ആമി. ആമിയുടെ പേര് പറഞ്ഞോടുക്ക്. ഇനി ബേബിയുടെ പേര് പറഞ്ഞോടുക്ക്. യെസ്, നെഹിയാനും നെയ്ബയും. നെഹിയാനക്ക് വിശന്നിട്ട് ഇരിക്കുകയാണ്. ഇപ്പൊ അതാ വന്നപ്പോ നല്ല ചിരിയും കളിയൊക്കെ ആയിരുന്നു. ഇപ്പൊ അതാ വിശന്നിട്ട് ഇങ്ങനെ മൂടൊക്കെ മാറി തുടങ്ങേണ്ട ആളുടെ. Wow.